ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:10. അതെ, ഇന്ന് നമ്മൾ സ്നേഹത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന് ഇസ്രായേൽ ജനത്തിനോടുള്ള സ്നേഹത്തെ പറ്റിയും ഒരമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള സ്നേഹത്തെ പറ്റിയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ആദ്യം അത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ബൈബിളിനെ പറ്റി പഠിച്ചു. എന്താണ് ബൈബിൾ എന്ന് പഠിച്ചു. എന്തിനാണ് ബൈബിൾ എന്ന് പഠിച്ചു. പിന്നെ ജോസഫിനെ, അബ്രഹാത്തിനെ പറ്റി പഠിച്ചു. അബ്രഹാത്തിൻ്റെ മകൻ ഇസഹാക്കിനെ പറ്റി പഠിച്ചു. ഇസഹാക്കിൻ്റെ മകൻ ജോസഫിനെ പറ്റി പഠിച്ചു. ജോസഫ് ഈജിപ്തിൽ പോയി അവിടുന്ന് ക്ഷാമകാലത്ത് എങ്ങനെ രക്ഷിച്ചു എന്നൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ 4-ാമത്തെ പാഠത്തിലോട്ടാണ് കടക്കുന്നത്. നേതാവായ മോശ. ഇത് 3 പാർട്ടാണുള്ളത്. മോശയുടെ ജനനം, ദൈവം മോശയെ വിളിക്കുന്നു, മോശ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇതിൽ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇസ്രായേൽക്കാർ ഈജിപ്തിലെത്തി അല്ലേ. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ജോസഫ് സഹോദരന്മാരൊക്കെ മരിച്ചു. പക്ഷേ അവരുടെ തലമുറക്കാർ അവിടെ തന്നെ ജീവിച്ചു പോന്നു. ഈജിപ്തിലാട്ടെ പുതിയൊരു ഫറവോ രാജാവായി വന്നു. പഴയ ഫറവോയൊക്കെ മരിച്ചു, ഇപ്പോൾ പുതിയൊരു ഫറവോയാണ് രാജാവ്. അപ്പോൾ എന്ത് ചെയ്ത് ഈ ഫറവോയ്ക്കാണെങ്കിൽ ജോസഫ് ഈ ക്ഷാമകാലത്ത് ഈജിപ്തിനെ രക്ഷിച്ച കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ പാടില്ല. മാത്രമല്ല ഈ ഫറവോയ്ക്ക് ഇസ്രായേൽക്കാരെ ഭയങ്കര വെറുപ്പാണ്. അത് കാരണം തന്നെ അവരെ അടിമകളായിട്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു ഉത്തരവിറക്കി ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ് ഒരു ഉത്തരവിറക്കി. ആ സമയത്താണ് ഒരു സ്ത്രീക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. ഈ സ്ത്രീയാകട്ടെ ഈ കുഞ്ഞിനെ 3 മാസം വളർത്തി. 3 മാസത്തിന് ശേഷവും കുഞ്ഞിനെ രഹസ്യമായി വളർത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്ത്രീ എന്താണ് ചെയ്തതെന്നോ, കുഞ്ഞിനെ കൊല്ലാനാണെങ്കിൽ ഇവർക്ക് ഒരു മനസ്സും ഇല്ല. കാരണം സ്വന്തം അമ്മയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കുക? അത് കാരണം തന്നെ ഇവർ ഒരു കുഞ്ഞിക്കൊട്ടയിലാക്കിയിട്ട് നൈൽ നദിയിൽ കൊണ്ടുപോയി ഞാങ്ങരച്ചെടികൾക്ക് ഇടയിൽ കൊണ്ടുപോയി വെച്ചു. മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ ചേച്ചിയായ മറിയാമിനെ അവിടെ നിർത്തി, കുഞ്ഞിന് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. ആ സമയമാണ് ഫറവോയുടെ പുത്രി അവിടെ നൈൽ നദിയിൽ കുളിക്കാനായി വരുന്നത്. പെട്ടെന്ന് തന്നെ ഈ രാജകുമാരിക്ക് ആ കൊട്ട കണ്ണിൽപ്പെട്ടു. ആ കൊട്ടയാണെങ്കിൽ നല്ല ഭയങ്കര ക്യാച്ചിങ് ആയതുകൊണ്ട് ഈ ഫറവോയുടെ പുത്രി എന്ന് പറഞ്ഞ് ഒരു തോഴിയുടെ അടുത്ത് പറഞ്ഞ് ആ കൊട്ട എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കൊട്ട എടുത്ത് വന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും അതിൽ അതിനകത്തൊരു ആൺകുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കരച്ചിലിൽ ഫറവോയുടെ പുത്രിയുടെ മനസ്സരിഞ്ഞ്. അപ്പോൾ ഇവർ വിചാരിക്കണേണ് ഇവനെ എങ്ങനെയെങ്കിലും വളർത്തണം, അങ്ങനെ വിചാരിക്കണേണ്. അപ്പോഴേക്കും മിറിയാം ഇവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയും, രാജകുമാരി ഞാൻ ഈ കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ രാജകുമാരി ഒന്നും ആലോചിക്കാതെ തന്നെ ഓക്കെ പറയും. അങ്ങനെ മിറിയാം ഈ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയെ തന്നെ കൊണ്ടുതന്നെയാണ്. പക്ഷേ ഫറവോയുടെ പുത്രിക്ക് അറിയാൻ പാടില്ല ഈ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയാണെന്നൊന്നും. അങ്ങനെ ഈ അമ്മ ഫറവോ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പുത്രിക്ക് തിരിച്ചു കൊടുക്കണേണ്, ഫറവോയുടെ പുത്രിക്ക് തിരിച്ചു കൊടുക്കണേന്. തിരിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും ഫറവോയുടെ പുത്രി എന്ത് ചെയ്യും, അവർ ഈ കുഞ്ഞിനൊരു പേരിടും. ഞാൻ നിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞ് ജലത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള മോസസ് അല്ലെങ്കിൽ മോശ എന്ന് നമ്മൾ പറയുന്ന മോശ എന്ന് പേരിട്ട്. പിന്നീട് മോശ ആ രാജകൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളോടുകൂടി ഒരു ഈജിപ്തുകാരനെ പോലെ തന്നെ വളർന്നു വന്നു. പക്ഷേ മോശയ്ക്കറിയാം താനൊരു ഇസ്രായേൽക്കാരനാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഈജിപ്തുകാരൻ ഒരു ഇസ്രായേൽക്കാരനെ കഠിനമായിട്ട് അടിക്കുന്നത് കാണുന്നത്. കാരണം ജോലി ചെയ്തിട്ട് അവരിങ്ങനെ കുറേ ദ്രോഹിക്കുകയവർ. അതുപോലെ ഇങ്ങനെ മോശയുടെ മുമ്പിൽ വെച്ച് തൻ്റെ നാട്ടുകാരനെ തന്നെ അടിക്കുമ്പോഴേക്കും ഈ മോശയ്ക്ക് എന്തായാലും ഇത് വരും അല്ലേ, മനസ്സിനൊരു വിഷമം വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്ത് മോശ എന്ത് ചെയ്ത് ഈ ഈജിപ്തുകാരനെ കൊന്നു കളഞ്ഞു. പക്ഷേ ഇതറിഞ്ഞ ഫറവോ എന്ത് ചെയ്തെന്നോ, ഫറവോ ഭയങ്കരമായിട്ട് കോപിഷ്ടനായി. അപ്പോഴേക്കും മോശയ്ക്ക് മനസ്സിലായി ഇതെന്തായാലും തനിക്ക് പണി കിട്ടും, അത് കാരണം മിക്കവാറും വധശിക്ഷ വരെ കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ട് മോശ എന്ത് ചെയ്ത് മിദ്യാനിലേക്ക് ജത്രോ എന്ന പുരോഹിതൻ്റെ അടുത്തേക്ക് ഒളിച്ചോടി പോണേനു. അവിടെ ജത്രോയുടെ ആടുകളെയൊക്കെ മേയിച്ച് ജീവിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും മോശ ജത്രോയുടെ മകളെ വിവാഹവും ചെയ്തു. നമ്മൾ 2-ാമത്തെ പാർട്ടിലോട്ട് കടക്കണേന്, ദൈവം മോശയെ വിളിക്കുന്ന പാർട്ടിലോട്ട് കടക്കണേന്.
അങ്ങനെ മോശ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഹോറബ് മലയിലാണ് ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുന്നത് കണ്ട്. പക്ഷേ ഇതാണ് എരിഞ്ഞ് ചാമ്പലാവുന്നില്ല. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കത്തിക്കുമ്പോൾ അത് ഇല്ലാതായി പോകും അല്ലേ, പക്ഷേ ഇത് അങ്ങനെ ഇല്ലാതായി പോകുന്നില്ല. അപ്പോൾ അത്ഭുതം കൊണ്ട് തന്നെ മോശ ഈ മുൾപ്പടർപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലണേന്ന്. അപ്പോഴേക്കും അതിൽ നിന്നൊരു സ്വരം കേട്ടു. ദൈവത്തിൻ്റെ സ്വരമായിരുന്നു അത്. ദൈവം മോശയോട് പറഞ്ഞു, മോശെ, ഞാൻ ഇസ്രായേൽക്കാരുടെ നിലവിളി കേൾക്കുന്നു. അവർ ഈജിപ്തിൽ ഭയങ്കരമായിട്ട് കഷ്ടത അനുഭവിക്കുകയാണ്. ഈജിപ്തുകാർ അവരെ വളരെയധികം പീഡിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്തു പറഞ്ഞു ദൈവം, നിന്നെ ഞാൻ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മോശ എന്തു പറഞ്ഞ്, നമ്മുടെ ടീച്ചർമാരെന്തെങ്കിലും പറയുമ്പോൾ എന്താ പറയണം ആദ്യം, മിസ്സേ എനിക്ക് പറ്റില്ല, എനിക്കൊണ്ട് അതൊന്നും സാധിക്കില്ല, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറയും അല്ലേ. ഇതുപോലെ തന്നെ മോശ എന്ത് പറഞ്ഞു, ദൈവമേ ഞാൻ മിക്കനാണ്, ഞാൻ പറയുന്നതെന്നും അവർക്ക് മനസ്സിലാവില്ല, എന്നെ അവർ വിശ്വസിക്കില്ല, അവരെന്നെ അനുസരിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ മോശ തൻ്റെ എല്ലാ കുറവുകളും നിരത്തി അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്ത്, ദൈവം ഫിക്സ് ചെയ്ത കാര്യമാണല്ലേ, അപ്പോൾ ദൈവം എന്ത് ചെയ്ത്, മോശയെ ശക്തിപ്പെടുത്തി. മോശയ്ക്ക് സഹായിയായി അഹറോനെ നൽകി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. എന്നിട്ട് ദൈവം ഇവരെ ഫറവോയുടെ അടുത്തേക്ക് അയക്കണേണ്. ഫറവോയുടെ അടുത്തേക്ക് അയച്ചിട്ട് ഇവർ എന്ത്, അഹറോനും മോശയും എന്ത് ഫറവോയുടെ അടുത്ത് എന്ത് പറയും, ഞങ്ങൾക്ക് ഇസ്രായേൽക്കാരെ വിട്ടുകിട്ടണം, അങ്ങനെയൊക്കെ പറയും. ഈ ഇവർ ഇത്രയും നാൾ അടിമകളായി കഴിഞ്ഞിരുന്നല്ലോ, അത് കാരണം ഞങ്ങളെ ഇവരെ ഞങ്ങൾക്ക് സ്വതന്ത്രരായി കിട്ടണമെന്ന് പറയും. പക്ഷേ ക്രൂരനായ ഫറവോ എന്ത് ചെയ്ത്, ഒരു ഇതും കൊടുത്തില്ല, അവരെ വിട്ടുകൊടുത്തില്ല, മാത്രമല്ല അവർക്കുള്ള പീഡനങ്ങൾ ഇരട്ടിയാക്കുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ദൈവം ഇസ്രായേൽക്കാരുടെ കൂടെയായിരുന്നു, ഇസ്രായേൽക്കാരെ രക്ഷിക്കും എന്ന് തന്നെ ദൈവം ഉറപ്പായ നിലപാടെടുത്തിരുന്നു. അത് കാരണം തന്നെ ഈജിപ്തിൽ ഫറവോയ്ക്കെതിരെ ക്രൂരമായ 10 ബാധകൾ കൊടുത്ത്. ഈ 10 ബാധകൾ കണ്ടുപിടിച്ചു വന്നോട്ടോ, അത് ഹോംവർക്കാണ്. അത് കഴിഞ്ഞിട്ട് 10 ബാധകൾ കൊടുത്തല്ല, അങ്ങനെ ഫറവോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടതയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോശ ഇസ്രായേൽക്കാരെയും കൂട്ടി കാനാൻ ദേശത്തിലോട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പോന്ന വഴിക്ക് സീനായ് മലയിൽ വെച്ച് ഇസ്രായേൽക്കാരും ദൈവവുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കും. ആ ഉടമ്പടിയിൽ എന്താണെന്ന് വെച്ചാൽ, ആ ഉടമ്പടി വഴി ദൈവം ഇസ്രായേലിൻ്റെ സ്വന്തം ദൈവമാവുകയും ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാവുകയുമാണ് ചെയ്യുന്നത്. ഈ ഉടമ്പടി വഴി ദൈവം ഇസ്രായേലിന് 10 കൽപ്പനകൾ നൽകി. 10 കൽപ്പനകളെ പറ്റി നമ്മൾ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ എന്തോ പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു 10 കൽപ്പനകൾ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. മാത്രമല്ല ഈ ഉടമ്പടിയെ രണ്ടായിട്ട് തിരിച്ചിട്ടില്ലേ, അതേതൊക്കെയായിരുന്നു, നിന്റെ ദൈവം എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ 4th ചാപ്റ്റർ ഇവിടെ വെച്ച് തീരണേണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തോട്ട് പോണ വഴിക്ക് ഉണ്ടാവുന്ന സംഭവങ്ങളെ പറ്റി പറയാം. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. പിതാവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് നല്ല മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.